ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. നമ്മളൊരു പുതിയ വീട് വാങ്ങുമ്പോഴോ വീട് വിൽക്കുമ്പോഴോ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൊക്കെ നമ്മൾ വീട് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അവിടെയുള്ള രജിസ്റ്ററുകളിൽ, അവിടെയുള്ള രേഖകളിൽ ഈ വാങ്ങുന്ന ആളിൻ്റെ പേരിലേക്ക് കെട്ടിടം മാറ്റിക്കിട്ടണം. അതിനെ ജമമാറ്റം എന്ന് മലയാളത്തിൽ പറയും, ഇല്ലെങ്കിൽ ചേഞ്ച് ഓഫ് രജിസ്റ്ററി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിയാൽ ഫ്ലാറ്റ് വെക്കുന്നത് ഒരു ഉടമസ്ഥനായിരിക്കുമല്ലോ. അതിൽ നിന്ന് നമ്മൾ ഒരു ഫ്ലാറ്റ്, ഒരു യൂണിറ്റ് നമ്മൾ വാങ്ങുന്നെങ്കിൽ നമ്മുടെ പേരിലേക്ക് ആ ഫ്ലാറ്റ് മാറ്റിക്കിട്ടണം. ഒരു വീട് ഒരാളിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ പേരിലേക്ക് മാറ്റണം. നമ്മളെ പേരിലേക്ക് മാറ്റണം എങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ, ഈ വീടിൻ്റെ ആത്യന്തികമായ ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റി എടുക്കാൻ സമീപിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, എവിടെയാണോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ബോഡി. ലോക്കൽ ബോഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങൾ. പഞ്ചായത്ത് പ്രദേശത്താണെങ്കിൽ അവിടെ പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കണം. ഓൺലൈനായി തന്നെ ഇപ്പോൾ നമുക്ക് കൊടുക്കാം, നേരിട്ട് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്ത് രേഖകളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ അത് അവിടെ അയാളുടെ പേരിൽ കിടക്കും. ആദ്യത്തെ ഉടമസ്ഥൻ്റെ പേരിൽ കിടക്കും, വാങ്ങിയ ആളിൻ്റെ പേരിൽ കരം അടയ്ക്കാൻ പറ്റില്ല. കരം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ്, വസ്തുനികുതി. ഇതുപോലെ എല്ലായിടത്തും മാറ്റാനുണ്ട് കേട്ടോ. കെ എസ് ഇ ബിയിൽ നിങ്ങൾ പോയി മാറ്റണം, വാട്ടർ അതോറിറ്റിയിൽ പോയി നിങ്ങൾ മാറ്റണം, അവിടെയൊക്കെ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മാറ്റണം. താലൂക്ക് ഓഫീസിൽ പോയി നിങ്ങൾക്ക് ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. എല്ലായിടത്തെയും ഉടമസ്ഥാവകാശം നിങ്ങൾ മാറ്റിയെടുക്കണം, നിങ്ങളുടെ പേരിലേക്ക് മാറ്റണം, പൂർണ്ണമായും മാറ്റണം. അതിലെ ഒരു സ്റ്റേജാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്, വിശദമായി പറയാം. ഇത് പറയാൻ കാരണം നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു നല്ല സബ്സ്ക്രൈബർ ആയ ഒരു ജോർജ്, സി ജോർജ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സി ജോർജ് അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ചൊരു സംശയം ചോദിച്ചിരുന്നു. അന്ന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു എപ്പിസോഡുണ്ട്, അത് വളരെ ചെറിയൊരു എപ്പിസോഡാണ്, അതൊന്ന് കാണാൻ ജോർജിനോട് ആവശ്യപ്പെട്ടിരുന്നു. മറുപടിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ജോർജിന് വേണ്ടി തന്നെ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ജോർജിനെ പിന്നെ കണ്ടിട്ടില്ല കമൻറ്റ് ബോക്സിലൊന്നും. എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്ത മറുപടിയിൽ ജോർജ് ഒരു ഹാപ്പി അല്ല എന്നിന് തോന്നുന്നു. നല്ല സബ്സ്ക്രൈബറാണ് ജോർജ്, നല്ല കമൻറ്റുകൾ ഇടുന്ന ആളാണ് ജോർജ്. ഞാൻ കണ്ടിട്ടില്ല, എവിടെയാണെന്നും എനിക്കറിയില്ല. ജോർജ് എന്നുള്ള പേര് മാത്രം ഇൻഷ്യൽ ഞാൻ ഓർമ്മയെന്ന് പറയുന്ന സി ജോർജ്. ഈ കൊടുത്ത കമൻറ്റുകൾ വീണ്ടും തിരികെ പോയി നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ അങ്ങ് പറയുകയാണ്, ഓർമ്മയില്ലെന്ന് പറയുകയാണ്. എന്തായാലും ഈ എപ്പിസോഡ് ജോർജിന് വേണ്ടി സമർപ്പിക്കുന്നു. ജോർജ് ഇത് തീർച്ചയായും കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് ഈ ജമമാറ്റം നമ്മൾ നടത്തുക? ജമമാറ്റം നടത്തിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ആദ്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു കൈമാറ്റം നടത്തുകയാണെങ്കിൽ, വിൽപ്പന നടത്തുകയാണെങ്കിൽ, അത് നടത്തിക്കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ഈ ജമമാറ്റം, ചേഞ്ച് ഓഫ് രജിസ്റ്റർ നിങ്ങൾ നടത്തണം. ഇല്ലെങ്കിൽ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും 3 മാസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ. ഇനി ഒരാൾ മരണപ്പെട്ടതുകൊണ്ട് അനന്തരാവകാശികളുടെ പേരിലേക്ക് നമ്മൾ മാറ്റുന്നെങ്കിലോ, വിൽപ്പത്രത്തിൻ്റെ പേരിലെയോ അല്ലാതെയോ നമ്മൾ മാറ്റുന്നെങ്കിലോ, അതിന് 1 വർഷം സമയമുണ്ട്, അതിനുള്ളിൽ മാറ്റണം. ഇല്ലെങ്കിൽ അതിന് ഫൈൻ വഴും, പിഴ കൊടുക്കേണ്ടി വരും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അയാളുടെ പേരിലേ നമുക്ക് ഈ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാനും പറ്റുകയുള്ളൂ. ഇനി വ്യവസായ സ്ഥാപനങ്ങളോ ഷോപ്പുകളോ ഒക്കെ ആണെങ്കിലും ഇതേ അവസ്ഥ ഉണ്ട്. ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് നമ്മൾ മാറ്റണം. അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി മാറ്റുന്നതിന് എന്തൊക്കെ രേഖകൾ നമ്മൾ കൊടുക്കണം, എവിടെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്കാണ് നമ്മൾ കൊടുക്കാൻ. ഇതിന് അപേക്ഷാ ഫീസൊന്നും ഇല്ല, ഇതിനൊരു പ്രോപ്പർ ഫോം ഉണ്ട്. അത് ചില ലോക്കൽ ബോഡികളുണ്ട്, ഉണ്ടെങ്കിൽ അത് വാങ്ങി പൂരിപ്പിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് നിങ്ങൾ കൊടുത്താൽ മതിയാകും. കൊടുക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള രേഖ കൊടുക്കണം? കൈമാറ്റം നടത്തുകയാണെങ്കിൽ, വിൽപ്പന നടത്തുകയാണെങ്കിൽ, വാങ്ങിയ ആളും വിറ്റിയ ആളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജോയിൻ്റ് പെറ്റീഷനാണ് കൊടുക്കാൻ. ഇതിൻ്റെ ഫോമാറ്റ് കിട്ടും കേട്ടോ, ലോക്കൽ ബോഡികൾ ചോദിച്ചാൽ ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇത് പൂരിപ്പിച്ച് കൊടുക്കാൻ, രണ്ടുപേരെയും കൂടെ പൂരിപ്പിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ട രേഖയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ പ്രമാണത്തിൻ്റെ പകർപ്പും, ഒറിജിനലും കൊടുക്കണം, പകർപ്പും കൊടുക്കണം. ഒറിജിനൽ കമ്പയർ ചെയ്തിട്ട് തിരിച്ച് തരും, ഇല്ല ഒറിജിനൽ വേറെ എവിടെയെങ്കിലും ബാങ്കിലോ മറ്റോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങൾ വാങ്ങി ഹാജരാക്കിയാൽ മതിയാകും. അപ്പോൾ രണ്ടുപേർ ചേർന്ന് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനാണ്, കൈമാറ്റമാണ്, വാങ്ങിയയാളും വിറ്റിയയാളും. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒരു ജോയിൻ്റ് പെറ്റീഷൻ തയ്യാറാക്കി ഈ ആധാരം, കൈമാറ്റം ചെയ്ത വിൽപ്പന നടത്തിയ ആധാരത്തിൻ്റെ
പകർപ്പും ഒറിജിനൽ സഹിതം കൊടുക്കുക. ഏറ്റവും ഒടുവിലത്തെ കരം പ്രോപ്പർട്ടി ടാക്സ് അടച്ച രസീതും ആവശ്യപ്പെടും. അതും കൂടി നിങ്ങൾ കരുതണം. അപ്ഡേറ്റ് ചെയ്ത റിസിപ്റ്റ് ഹാജരാക്കണം. അത് ഒന്നാം റൗണ്ട് ആദ്യം. ഇനി ചില കൈമാറ്റങ്ങൾ നടക്കുന്നത് കോടതി വിധിയുടെ, സിവിൽ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വീടുകൾ വിൽപ്പന നടത്തുകയോ അതേപോലെ വീടുകൾ കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കോടതി വിധിയുടെ പകർപ്പ് ആവശ്യമാണ്. കോടതി വിധിയുടെ പകർപ്പ് വേണം. ഇത് ആരുടെ പേരിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കോടതി വിധി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അപേക്ഷ വേണം എന്നുള്ളത് മറക്കാതിരിക്കുക. ഇനി ചിലപ്പോൾ ലേലം ചെയ്യുകയാണെങ്കിലോ, ലേലം കൊണ്ട ആൾ, അതായത് ലേലത്തിലൂടെ ഈ വീട് വാങ്ങിയ ആൾ, അദ്ദേഹത്തിൻ്റെ അപേക്ഷയും വേണം. കോടതി വിധി വേണം. ഈ അപേക്ഷകളും ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകണം എന്നുള്ളത് ഓർത്തിരിക്കുക. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു, രണ്ടുപേര് തമ്മിലുള്ള ഉഭയകക്ഷി എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ രണ്ടുപേരുടെയും മതി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോടതി വിധിയുടെ പകർപ്പ് വേണം. ആരുടെ പേരിലേക്കാണോ ഇത് കിട്ടിയിരിക്കുന്നത് അവരുടെ അപേക്ഷയും വേണം. ഇനി പിന്തുടർച്ച വഴി കിട്ടുന്നെങ്കിലോ, ഒരാൾ മരണപ്പെട്ടു, ഉടമസ്ഥൻ അച്ഛനായിരുന്നു, അച്ഛൻ മരണപ്പെട്ടു, ഇല്ലെങ്കിൽ അമ്മയായിരുന്നു ഉടമസ്ഥ, അമ്മ മരണപ്പെട്ടു, അപ്പോൾ പിന്തുടർച്ച അവകാശം വഴി കിട്ടുമല്ലോ. മരിച്ചു കഴിഞ്ഞാൽ അവകാശികൾക്ക് ആ വീട് കൈമാറ്റം ചെയ്ത് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം? ഒന്നിലേറെ അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒപ്പിട്ടാണ് കൊടുക്കാൻ, സംയുക്ത അപേക്ഷയാണ് കൊടുക്കാൻ. ഒരാൾക്ക് മാത്രമാണ് അവകാശം സിദ്ധിച്ചതെങ്കിലോ, അദ്ദേഹം മതി, അദ്ദേഹത്തിൻ്റെ അപേക്ഷ മാത്രം മതിയാവും. അങ്ങനെ കൊടുത്താൽ മതി. സിംഗിൾ ആപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ ജോയിൻ്റ് ആപ്ലിക്കേഷൻ. അതിൻ്റെ കൂടെ ഏതൊക്കെ കൊടുക്കണം? ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മരിച്ച ആളിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ലോക്കൽ ബോഡിയിൽ നിന്ന് കിട്ടും, അത് വാങ്ങി നിങ്ങൾ കൊടുക്കണം. മറ്റൊന്നോ, അദ്ദേഹം വിൽ പത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിൽപത്രത്തിൻ്റെ പകർപ്പ് കൊടുക്കണം. ആ വിൽപത്രത്തിൽ ആർക്കാണോ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളാണ് അപേക്ഷ കൊടുക്കാൻ ഉള്ളത് എന്ന് അവകാശപ്പെട്ട ആരാണോ വിൽപത്ര പ്രകാരം, അദ്ദേഹത്തിൻ്റെ അപേക്ഷ കൂടി വേണം. ഒന്നിലേറെ ആളുകളാണ് ഉണ്ടെങ്കിൽ ജോയിൻ്റ് ആപ്ലിക്കേഷൻ തന്നെ കൊടുക്കണം. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഇതിനെ തുടർന്ന് ഉടനെ മാറ്റിത്തരില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സോറി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് ഒരു അന്വേഷണം നടത്താം. റവന്യൂ ഇൻസ്പെക്ടർക്കാണ് ഇതിനുള്ള ചുമതല സാധാരണ നൽകുന്നത്. ആ സ്ഥാപനത്തിലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടർക്ക് കൊടുക്കും. അവർ ലോക്കൽ അന്വേഷണം നടത്തും. പലപ്പോഴും ഇങ്ങനെ വരുമ്പോഴാണ് കേട്ടോ ഒരു കാര്യം അവർ പിടിക്കുന്നത്. കൂടുതൽ പണിതിട്ടുള്ള വീടുകളെയൊക്കെ ഈ ചേഞ്ച് ആൻഡ് രജിസ്ട്രി നടത്തുന്ന സമയത്ത് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഒരു നിലയുള്ള കെട്ടിടം ആണ് രജിസ്റ്ററിലെങ്കിൽ അവിടെ വന്ന് നോക്കുമ്പോൾ ആറായി കാണും, രണ്ട് നിലയാണ്. ആറായി റിപ്പോർട്ട് എഴുതി കൊണ്ടുപോകും. അങ്ങനെ പലരും കുടുങ്ങി പോയിട്ടുണ്ട്. ചേഞ്ച് ആൻഡ് രജിസ്റ്റർ നടത്താൻ വേണ്ടി അപേക്ഷ കൊടുത്താൽ ഇങ്ങനെ പറ്റും. പക്ഷേ അതുകൊണ്ട് കൊടുക്കാതിരിക്കരുത്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അങ്ങനെയുള്ള രേഖകൾ കൂടി നിങ്ങൾ പിന്തുടർച്ച അവകാശം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഈ പറഞ്ഞ രേഖകളെല്ലാം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഫീസുണ്ടോ? ഇല്ല, സെക്രട്ടറിക്കാണ് കൊടുക്കാനുള്ളത്. ഇനി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ വൈകുകയോ എടുത്ത തീരുമാനം ചേഞ്ച് ആൻഡ് രജിസ്റ്റർ സംബന്ധിച്ച് എടുത്ത തീരുമാനം നിങ്ങൾക്ക് ഫേവറബിൾ അല്ലെങ്കിലോ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. അതിന് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നികുതി ആയി ബന്ധപ്പെട്ട കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റിക്ക് നിങ്ങൾക്ക് കൊടുക്കാം. നികുതിയുടെ അപ്പീൽ കമ്മിറ്റി തന്നെയുണ്ട്. കോർപ്പറേഷനാണെങ്കിൽ, മുനിസിപ്പാലിറ്റിയിലെ ആണെങ്കിൽ, ധനകാര്യ വിഭാഗം കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയുണ്ട്. അവർക്ക് കൊടുക്കാം. ഫൈനാൻസ് കമ്മിറ്റി എന്ന് പറയാം. അവർക്ക് കൊടുക്കാം. പഞ്ചായത്തിലുമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഇനി അത് അവിടെയും തർക്കം തീർന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് LSCD ട്രിബ്യൂണലിന് സെക്രട്ടറിയുടെ ഉത്തരവ് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, ഈ ചേഞ്ച് ആൻഡ് രജിസ്റ്ററി സംബന്ധിച്ച് അനുകൂലമല്ലെങ്കിൽ, LSCD ട്രൈബ്യൂണൽ തിരുവനന്തപുരത്താണ്. അവിടെ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഈ അസസ്മെൻ്റ് രജിസ്റ്ററിൽ ഉള്ള ഒരു പ്രശ്നം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ കൈമാറ്റം വിൽക്കുന്ന ഒരാൾ ഈ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ കെട്ടിടത്തിൻ്റെ ഒരു അസസ്മെൻ്റ് രജിസ്റ്റർ ഉണ്ട്, AR എന്ന് പറയും. ഈ അസസ്മെൻ്റ് രജിസ്റ്ററിലാണ് ഒരു കെട്ടിടത്തിൻ്റെ നിലവിലുള്ള ഉടമസ്ഥൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വിൽക്കുന്നത് ആ രജിസ്റ്ററിലുള്ള ആളല്ല എങ്കിൽ ആ ആളിന് കൂടി സെക്രട്ടറി നോട്ടീസ് കൊടുക്കും.
അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദം കൂടി വേണ്ടി വരും. കാരണം പ്രമാണം നടത്തുന്നത് ആ രജിസ്റ്ററിൽപ്പെട്ട ആളല്ല, ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ വ്യക്തി അല്ല എങ്കിൽ ആ വ്യക്തിക്ക് കൂടി നോട്ടീസ് കൊടുത്തിട്ട് ഈ ഓണർഷിപ്പ് ചേഞ്ച് അനുവദിക്കാവൂ എന്ന് നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെ കൂടി നോട്ടീസ് കൊടുത്ത് അവർ ശരിയാണോ, അവർ അവരാദ്യം കൈമാറ്റം ചെയ്ത ഒരു രേഖ ഉണ്ടാകുമല്ലോ, ആ രേഖയൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ചേഞ്ച് ആ രജിസ്റ്ററി നടത്തുക. അപേക്ഷ കൊടുത്താൽ ഉടനെ ഒന്നും അത് പെട്ടെന്നൊന്നും അങ്ങ് ചെയ്ത് തരുമെന്ന് കരുതി കളയരുത്. ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചിട്ടേ അതുണ്ടാകുള്ളൂ.